സൗദി അറേബ്യയിലെ ജിദ്ദയിലുള്ള കൊല്ലം സ്വദേശി ശശിധരനെ തേടിയാണ് ഭാര്യ ബീനയും മക്കളും ബീനയുടെ അമ്മാവനും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെ പോയിട്ട് ആ കാലഘട്ടത്തിൽ ആദ്യം 3 മാസം 4 മാസം ഒക്കെ കൂടിയിരിക്കുമ്പോ 8 മാസം ഒക്കെ കൂടിയിരിക്കുമ്പോ പൈസ അയച്ചു തരുമായിരുന്നു, എഴുത്ത് വിടുമായിരുന്നു. പിന്നെ ഇപ്പൊ കൽപ്പണി രണ്ട് വർഷം വരെ വിളി പൈസ ഒക്കെ അയച്ചു തരുമായിരുന്നു. സൗദിയിൽ എവിടെയാണ്? ഇപ്പൊ 1 കൊല്ലം കൊണ്ട് വിളിയില്ല, 3 കൊല്ലം കൊണ്ട് പൈസ അയച്ചു തരുന്നില്ല. 3 കൊല്ലായിട്ട് വിളിച്ചിരുന്നു. എന്താ പറയണ കാരണം? ആദ്യം പറഞ്ഞു എനിക്ക് വയ്യാത്തോണ്ടായിരുന്നു, ജോലിക്കൊന്നും പോകാൻ വയ്യ. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അയാൾക്ക്? നല്ല സ്നേഹമൊക്കെയാണ്. വേറെ ദൂഷ്യ സ്വഭാവം ഒന്നും ഇല്ലായിരുന്നു. അവിടെ വല്ല ദൂഷ്യ സ്വഭാവങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. കൂട്ടുകാര് അടുത്തുള്ളവര് വന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞു ചെന്നിട്ട് ഒന്നും കേക്കത്തില്ലെന്നൊക്കെ പറയും. എന്താ കാരണം? അത് അതിനെ പറ്റിയൊന്നും അവരോട് പറഞ്ഞിട്ടില്ലെന്ന്. ജോലിക്ക് പോവാറില്ല? ജോലിക്ക് പോവാറില്ലെന്ന് കൂട്ടുകാർ പറയുന്നു. സുഖമില്ലാത്തോണ്ടാണോ? സുഖമില്ലാത്തോണ്ടാണെന്നും അവരോട് പറഞ്ഞിട്ടില്ല. ജോലിക്ക് പോവാന്ന് പറഞ്ഞു. എന്നും പോകത്തില്ല, വല്ലപ്പോഴും പോകത്തോളാം പോവെന്ന് പറഞ്ഞു. പൈസ ഒന്നും അയക്കുന്നില്ല. രണ്ടുപേരും വന്ന് പറഞ്ഞ് ഇങ്ങനെ ജോലിക്കൊന്നും പോകത്തില്ല. ഒരാള് പറഞ്ഞ് ജോലിക്കൊക്കെ പോവും, പൈസ ഇങ്ങക്ക് അയച്ചു തരാത്തയാന്ന് പറഞ്ഞു. ഒരാള് വന്ന് പറഞ്ഞ് ജോലിക്ക് പോകത്തില്ല. പൊതുവെ ആളൊരു ചെറിയ മടിയനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇതില് കാര്യമായിട്ടുള്ളൊരു ഇത്. എല്ലാ ദിവസവും ജോലിക്ക് പോകണ്ടാവില്ല. കിട്ടിയ കാശുകൊണ്ട് മൂപ്പര് ജീവിക്കുന്നുണ്ടാവും. ചെറിയ പൈസ കൊണ്ടൊക്കെ അവിടുത്തെ വാടകയും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാലോ. ഇവിടെ വന്നാലും ജോലി ചെയ്യാം. ആങ്ങളന്മാരും ആരും ഇല്ല. 2 വയസ്സ് അമ്മയും അച്ഛനും. ആരെ കൂടെ താമസിക്കുന്നത്? അമ്മയുടെ അച്ഛന്റെയും കൂടെ. നിങ്ങൾക്ക് വല്ല ജോലി ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. പൈസ വരുന്നുണ്ടാവും. പിന്നെ സഹോദരങ്ങളാന്ന് തരാനാരും ഇല്ല. 2 പെപ്പിള്ളേരെ ചേട്ടത്തിമാര്, അവര് കൂലിപ്പണി ജീവിക്കുന്നവർ. എത്ര പഠിക്കുന്നത്? എട്ടില്ല. പോണ്ട, സ്കൂളിൽ പോണ്ട. മോളെ പിന്നെ വിടാൻ തുടങ്ങിയില്ല. തുടങ്ങിയിട്ടില്ല അല്ലേ? സ്കൂളിലൊക്കെ പോണം അല്ലേ? അച്ഛൻ കാശൊക്കെ അയക്കും കേട്ടാ. എന്താ പേര് പറഞ്ഞു? ഫോട്ടോയില് കാണുമ്പോഴൊക്കെ വരും, ടിവിയിൽ കാണുമല്ലോ. കണ്ടിട്ടില്ല. അപ്പൊ കാണും. ഇപ്പൊ കാണും. കാണും. എന്തായാലും കാണാതിരിക്കും. ശശിധരൻ കാണും. ശശിധരന്റെ സുഹൃത്തുക്കൾ പറയല്ലോ. എന്തായാലും കാണും. ജിദ്ദയിലെ പ്രവാസലോകം പ്രവർത്തകരോട് ശശിധരൻ ജിദ്ദക്കടുത്ത് എവിടെയോ ഉണ്ട്. ശശിധരൻ കൃത്യമായി ജോലിക്ക് പോണ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്ക് ജോലിക്ക് പോവുകയും ആ കാശ് കൊണ്ട് വാടകയും ഭക്ഷണവും കഴിച്ചുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോവുകയും ഭാര്യയും 2 മക്കളെ ഇവിടെ നിത്യദാരിദ്ര്യത്തിലാക്കുകയും ചെയ്യുന്നൊരു ഇതാണ്. 3 വർഷമായിട്ട് ഒരു പൈസ പോലും അയച്ചിട്ടില്ല. 1 വർഷമായിട്ട് ഫോണും ഇല്ല. എന്തായാലും ശശിധരൻ അതൊരു ശരിയായ നടപടിയല്ല. അതേപോലെ ഇപ്പോൾ ഒരു പാവ സ്ത്രീ അതിൻ്റെ മുന്നിലിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഒരു വഴിയില്ല. അച്ഛനും അമ്മയും വയസ്സായിരിക്കുന്നു. ജോലി വന്നോ എന്നറിയില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഈ വഴിപാട് അവസാനിപ്പിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് എന്തെങ്കിലും അവർക്ക് അയച്ചു കൊടുക്കുക. ഇപ്പം വരിക വേണ്ടത്, അതോ അയക്കുക വേണ്ടത്? എന്താ വരികയാണ് വേണ്ടത്? പാവം, അവർ പറയുന്നത് വരണം എന്നാണ്. ശശിധരൻ എങ്ങനെയെങ്കിലും വരണം. പ്രവാസലോകം പ്രവർത്തകർ ശശിധരനെ കണ്ടെത്തണം. ജിദ്ദയ്ക്ക് സമീപമായിട്ട് എവിടെയോ ഉണ്ട് അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ അലസത വിടിയ അലസതയാണ് നിങ്ങളിൽ ഞാൻ കാണുന്ന പ്രധാനമായിട്ടുള്ളൊരിത്. നിങ്ങളെന്തോ അലസത നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഗൾഫിലങ്ങനെ അലസത ബാധിച്ചൊരു കുറവാണ്. അപ്പോൾ അതിലൊരാളായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തെ പറ്റി ആലോചിക്കണം.
നിങ്ങളുടെ അലസത വെടിയണം, അവരെ വിളിച്ച് സംസാരിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പ്രവാസലോകം പ്രവർത്തകരും ശ്രമിക്കണം. അന്യദേശങ്ങളിൽ കാണാതാകുന്ന വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രവാസലോകത്തിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. സൗജന്യമായി നൽകുന്ന ഈ സേവനത്തിന് ഞങ്ങൾ ഏതെങ്കിലും സംഘടനകളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇതിനായി പ്രേക്ഷകർക്ക് ഞങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം പ്രവാസലോകം, കൈരളി ടിവി, 4PO, തിരുവനന്തപുരം 695023. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പേഴ്സ് ഇന്ത്യ 9847920104, ലണ്ടൻ 00447986180390, ഷാർജ 00971507262997. ഞങ്ങളുടെ ഇമെയിൽ ഐഡി pravasalokam@gmail.com. ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർക്ക് പ്രത്യാശ പകർന്നതാണ് മൈഗ്രന്റ് ഫോറം ഏഷ്യയുടെ പുതിയ മുദ്രാവാക്യം. എല്ലാ മനുഷ്യർക്കും ലോകത്തിന്റെ ഏത് കോണിലും അധ്വാനിക്കാനും സമ്പാദിക്കുവാനുമുള്ള പുതിയ നിയമരേഖ സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ എത്തുമ്പോൾ മാത്രമേ പ്രവാസലോകത്തിന്റെ ഉദ്യമം പൂർത്തിയാവുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച.